നമ്മൾ ഇന്ന് പോകുന്നത് ഒരു മനയിലേക്കാണ്. ഏകദേശം 700 വർഷങ്ങൾ പഴക്കമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള നാഗഞ്ചേരി മന. ആ മനയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഏകദേശം പെരുമ്പാവൂരിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മനയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏകദേശം 20 രൂപയോളം മാത്രമാണ് ഇതിൻ്റെ ടിക്കറ്റ് ചിലവ് വരുന്നത്. അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, കാണുവാൻ വേണ്ടി, മന കാണുവാൻ വേണ്ടി 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മനയിലേക്ക് പ്രവേശിക്കാം. ഇരിങ്ങോൾക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 500 മീറ്റർ മാത്രം ദൂരത്താണ് ഈ മനയും സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങോൾക്കാവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാവാണ്. അതിനടുത്താണ് ഈ മന. ഈ മനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിലെ തന്നെ അവസാന നാടുവഴിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ ഒരു മനയായിരുന്നു ഇത്. ഒരു കാലത്ത്, അതായത് ആലുവ മുതൽ തിരുവനന്തപുരം വരെ 15,000 ഹെക്ടർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ ഒരു മനയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മുൻപ് ഞാൻ പറഞ്ഞല്ലോ, 700 വർഷം പഴക്കമുള്ളൊരു മനയാണ് ഈ മന. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ സമ്മാനിച്ച 4,000 ബ്രിട്ടീഷ് പവനും ഏകദേശം 700 കിലോ സ്വർണവും നാഗമാണിക്യം മുതലുള്ള അമൂല്യ രത്നങ്ങളും വരെ സൂക്ഷിച്ചിരുന്നൊരു മനയാണിത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പുതിയ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങും EMS സ്റ്റാച്ചുവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലമൊക്കെ ഈ മനയുടെ ഉടമസ്ഥതയിലായിരുന്നു മുൻപുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വഴുതക്കാട് ഗണപതി ടെമ്പിളൊക്കെ ഈ ഒരു മനയുടെ ഉടമസ്ഥയിൽ ഉള്ളതായിരുന്നു. ഈ മനയുടെ വാസുദേവൻ നമ്പൂതിരി 200 കിലോ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സമ്മാനമായിട്ട് കൊടുത്തിരുന്നു അദ്ദേഹം. ഇതേ വാസുദേവൻ നമ്പൂതിരി 1980 ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ തൻ്റെ മക്കളുടെ വേളി കഴിപ്പിക്കുന്നതിനായിട്ടുള്ള സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഈ ഒരു മന കൈമാറുകയായിരുന്നു. ഇന്ന് ഒട്ടനവധി പേരാണ് ഈ മന കാണാൻ വരുന്നത്. കാരണം 700 വർഷമുള്ള പഴക്കമുള്ള മന എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെയായിരിക്കും. എന്തായിരിക്കും അത് അതിൻ്റെ ഉള്ളിലുണ്ടാവുക, അതിൻ്റെ ഉള്ളിലെ കൊത്തുപണികൾ എന്നൊക്കെ പറയും. ഇപ്പോഴും ആ മനയ്ക്കും ഒരു കുഴപ്പവുമില്ല. ഒരു ചെറിയൊരു മനയാണ്, ഒരു ഓടിയിട്ടുള്ള ഒരു ചെറിയൊരു മനയാണ്. ഒരു 4 കെട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ഒരുപാട് പാത്രങ്ങളും ഒരുപാട് പണ്ടുപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഭരണികളും ഒക്കെ ഇതിനുള്ളിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിന് വലിയ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 700 വർഷം പഴക്കമുണ്ടോ നമുക്കറിയാം. അന്നത്തെ ഒരു പണിയുടെ ഒരു ഉറപ്പ് ഇപ്പോഴും അതിൽ കാണാം. ആ മരങ്ങളായാലും തടികളായാലും ഒരു കേടുപാടും കൂടാതെ ഇപ്പോഴും അതുപോലത്തെ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കേടുപാടുകളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കറിയില്ല, 700 വർഷമായല്ലോ. എന്നാൽ പോലും ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ആ മന കാര്യങ്ങളൊക്കെ. അത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇന്ന് ഒട്ടനവധി പേർ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു മന ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വരുന്നുണ്ട് ഈ മനയുടെ ഉള്ളിലേക്ക്. വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. തൂണുകളായാലും നല്ല ഭംഗിയുള്ള തൂണുകളാണെങ്കിൽ, നല്ല വില കൂടിയ മരങ്ങളൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വർഷം അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും കൂടാണ്ട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ. ഇങ്ങനെ വാതിലുകളായാലും ജനലുകളായാലും തൂണുകളായാലും ഒക്കെ നല്ല കെട്ടുറപ്പോട് കൂടിയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. നല്ല ഒരു തണുപ്പുമുണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ടാ. നല്ല പിന്നെ ഒരുപാട് ശില്പങ്ങൾ എന്തെന്തോ പേടിപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ എന്തൊക്കെയോ ഇവിടെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, ചെറിയ ചെറിയ ശില്പങ്ങൾ. ശില്പങ്ങളും അതുപോലെ തന്നെ മരത്തിൽ തന്നെയാട്ടോ കൊത്തി വെച്ചിട്ടുള്ളത്. മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങൾ തന്നെയാണ്. അതിനും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഇപ്പോൾ അധികം വലിയ ഒരുപാട് സാധനങ്ങളൊന്നും മനയുടെ ഉള്ളിലില്ല. ശില്പങ്ങളും അങ്ങനത്തെ കുറച്ച് ഇതുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മന തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. 700 വർഷം പഴക്കമുള്ളൊരു മന ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ആളുകൾ കാണാൻ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത് അതിൻ്റെ ഒരു അടുക്കളയാണ് കേട്ടോ. ആ മനയുടെ ഒരു അടുക്കളയാണ് ഈ കാണുന്നത്.